ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കുറുക്കാണ്, കർക്കിടകം സ്പെഷ്യൽ കുറുക്ക്. ഇത് ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ചാണ്. അപ്പോൾ ഇത് പുറത്തുള്ളവർക്കും നാട്ടിലുള്ളവർക്കും എല്ലാവർക്കും തന്നെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. വളരെ വളരെ ഹെൽത്തിയാണ്. ഇപ്പോൾ കർക്കിടക മാസത്തിലാണ് രോഗങ്ങൾ ധാരാളമായി വരുന്നത്. തണുപ്പും മഴയും ഒക്കെ ഉള്ളപ്പോഴാണ് രോഗങ്ങൾ വരാനുള്ള സാധ്യത. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള കുറുക്കുകളൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് നമ്മുടെ ദഹനത്തിനും എല്ലാത്തിനും തന്നെ നല്ല ഉപകാരപ്രദമായ റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം, അതിലെ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനെ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ കർക്കിടക മാസത്തിൽ നമ്മൾ ഇതുപോലുള്ള കുറുക്കുകളൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് മിക്കവാറും പേര് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ലഭ്യമാകുന്ന രീതിയിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാവർക്കും ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ പലതരം പച്ചിലകളൊക്കെ പറയുകയാണെങ്കിൽ എല്ലാവർക്കും അത് കളക്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ കറിവേപ്പില നമുക്ക് എല്ലാവർക്കും തന്നെ ലഭ്യമായിട്ടുള്ള ഒരു സാധനമാണ്. ഇപ്പോൾ കടകളിൽ, ഇപ്പം വീട്ടിലില്ലാത്തവർക്ക് കടയിൽ നിന്ന് വാങ്ങാനെങ്കിലും കിട്ടും. വാങ്ങുന്നത് നല്ലപോലെ കഴുകി, രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകിയെടുക്കണം എന്നുള്ള ഒരു കാര്യമേ ഉള്ളൂ. അപ്പോൾ ബാക്കി സാധനങ്ങളൊക്കെ എല്ലാവർക്കും കിട്ടുന്ന സാധനങ്ങളാണ്. അപ്പോൾ നമുക്ക് ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഒന്ന് പൊടിച്ചതിന് ശേഷം നമുക്കൊരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് പാനിയാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് കല്ലും മണ്ണും ഒക്കെ ഒന്ന് അരിച്ച് എടുക്കണം. പച്ചരി ഞാൻ രാത്രി തന്നെ വെള്ളത്തിൽ കുതിർത്തി കഴുകിയതിന് ശേഷം കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ നമുക്കിത് അരച്ചെടുക്കണം. ഇത് ഒരുപാട് ഫൈൻ പേസ്റ്റ് അല്ലാതെ നമുക്ക് അരച്ച് എടുക്കാം. ഇപ്പോൾ വൈറ്റ് പച്ചരി വേണമെങ്കിലും എടുക്കാം. കുറച്ച് കറിവേപ്പില ഒഴിച്ചെടുക്കാം. ഞാനൊരു ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടാവശ്യത്തിന് ഇതുപോലെ ഒരു രണ്ട് മൂന്ന് ചട്ടി വെക്കുകയാണെങ്കിൽ മതിയാവും. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നുണ്ട്. എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ് കറിവേപ്പില. ഇപ്പോൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങാനെങ്കിലും കറിവേപ്പില എല്ലാവർക്കും തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം വെള്ളം ഒന്ന് വാർന്നു പോകാനായി വയ്ക്കാം. ഇതുപോലെ ഒരു പിടി എടുത്തിട്ടുണ്ട്, ഒരു വലിയ ഒരു പിടി കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇതിനെ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് അരയ്ക്കാം. അരച്ചിട്ട് നമ്മൾ അതിൻ്റെ ഒരു ചാറ് പിഴിഞ്ഞ് എടുക്കണം. അപ്പോൾ നമ്മൾ ശർക്കര പാനി അരിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലെ മറ്റ് സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ശർക്കര പാനി അരിച്ച് എടുത്തിട്ടുണ്ട്. ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് നമ്മൾ തിളപ്പിച്ച് അരിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ കറിവേപ്പില, ഞാൻ ആദ്യം കാണിച്ച ഒരു കൈപ്പിടി കറിവേപ്പില വെള്ളം ഒഴിച്ച്, അത് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സിയിൽ അരിച്ച് എടുത്ത ജ്യൂസ് അത് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അരച്ചെടുത്ത പച്ചരി അരച്ചെടുത്തത്, ഇപ്പോൾ ഒരു മുക്കാൽ കപ്പ് അരി, കുതിർത്തിയ അരി അരച്ച് എടുത്തതാണ്. നാലഞ്ച് മണിക്കൂർ വെള്ളത്തിലിട്ട് വയ്ക്കും. ഇപ്പോൾ ഞാൻ രാത്രി തന്നെ വച്ചിരുന്നതാണ്. അപ്പോൾ ഒരു നാലഞ്ച് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയത് മതിയാകും. അപ്പോൾ അത് നമ്മൾ അരച്ച് അരക്കപ്പ് വെള്ളം ഒഴിച്ച് അരച്ചെടുത്താണ്. നല്ല ലൂസായിട്ടുണ്ട്, ഇങ്ങനെ മതി. അതും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അരക്കപ്പ് വെള്ളത്തിൽ ഞാനൊരു ചെറിയ അരമുറി തേങ്ങ ചിരകി നന്നായിട്ട് പാല് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അരക്കപ്പ് വെള്ളം ഒഴിച്ച്
പാല് പിഴിഞ്ഞെടുത്താണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യമേ നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അടിക്ക് പിടിക്കാതെ ഇളക്കി കൊടുക്കാം. ഇപ്പൊ കുറുകി തുടങ്ങി, നന്നായിട്ട് ഇളക്കി ഇളച്ചു തുടങ്ങി. അപ്പോ ഇത് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ കൈ വിടാതെ ഇളക്കി കൊടുക്കണം. ആ മാവിന്റെ ടെക്സ്ചറൊക്കെ നന്നായിട്ട് മാറണം. ഇപ്പൊ കുറുകിയിട്ടുണ്ട്. ഇനി പ്ലെയിൻ നന്നായിട്ട് കുറയ്ക്കാം. വളരെ ഹെൽത്തിയാണ്, ഉണ്ടാക്കാനാണെങ്കിൽ എല്ലാവർക്കും സാധിക്കും. കറിവേപ്പില നമുക്ക് എല്ലാവർക്കും തന്നെ കിട്ടുന്ന ഒരു സാധനമാണ്. എല്ലാ സാധനങ്ങളും ഇതിൽ ചേർത്തിട്ടുള്ള എല്ലാം തന്നെ എളുപ്പത്തിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. നല്ല മണം. അപ്പോൾ ഇതുപോലെ ഒരു ബൗള് നമുക്ക് കഴിക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കിയ അളവില് ഒരു 3-4 പേർക്ക് കഴിക്കാനായി ഉണ്ട്. അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ചിൽഡ്രൻ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.